ശബരിമലയ്ക്ക് പിന്നാലെ ശബരിമലയിലുണ്ടായ അനിശ്ചിതത്വവും അതോടൊപ്പം ഭക്തജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ സർക്കാർ എടുത്ത നടപടികൾ ഏറ്റവും വിമർശന വിധേയമായിരുന്നു. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ആ രീതിയിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആരും അറിയാതെ പോകുന്ന മറ്റൊരു കയ്യേറ്റം, ക്ഷേത്ര കയ്യേറ്റം എന്നുള്ള രീതിയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കൈയടക്കുന്ന തരത്തിലേക്ക്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭക്തജനങ്ങളുടെ, വിശ്വാസികളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്ന തരത്തിലേക്ക്, അവിടെ രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടൽ സമർത്ഥമായി കുത്തിത്തിരുക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായി പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന വളരെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അവിടുത്തെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ഭരണസമിതി ഏതു തരത്തിലാണ് രൂപീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച നിഗൂഢതകളും ഗൂഢാലോചനകളുമാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ നടക്കുന്നത് എന്നാണ് വിവരം. അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം വിശ്വാസികൾക്ക്, വിശ്വാസികളുടേതാണ്, വിശ്വാസികളുമായി ബന്ധപ്പെട്ട് വിശ്വാസ സമൂഹത്തെയും അതോടൊപ്പം ആചാര്യന്മാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം വേണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടാവേണ്ടത് എന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. അവിടെ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ട്. അവിടുത്തെ സ്വത്തുവകകൾ ഓഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നൂറ്റാണ്ടുകൾ ആയിട്ട് അവിടെ കൃത്യമായ നിയതമായ രീതികളിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സിനെ എപ്പോഴും വിശ്വാസവുമായി ചേർത്ത് വെച്ചുകൊണ്ടും തിരുവിതാംകൂർ രാജകുടുംബവുമായി ചേർത്ത് വെച്ചുകൊണ്ടുമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ആ രീതികൾ അട്ടിമറിക്കുക, അപ്പോൾ ക്ഷേത്രം ഒറ്റയടിക്ക് സർക്കാർ ഏറ്റെടുക്കുന്നു എന്നുള്ളത് വിശ്വാസികൾക്കിടയിൽ കടുത്ത അസംതൃപ്തി ഉണ്ടാക്കും. നാളുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളും വ്യാഖ്യാനങ്ങളും ഒക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക്, അത് സർക്കാർ പിടിച്ചെടുക്കുക, അവിടെ ഭരണസമിതി ഉണ്ടാക്കുക, ആ ഭരണസമിതി രാഷ്ട്രീയ കക്ഷികളെ കൊണ്ട് കുത്തി നിറയ്ക്കാനുള്ള ഗൂഢതന്ത്രമാണ് നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന രീതി സർക്കാർ സുപ്രീം കോടതിയിൽ ഏറ്റവും പുതുതായി എടുത്തിട്ടുള്ള നിലപാടുകളാണ്. അങ്ങനെ സർക്കാർ സുപ്രീം കോടതിയിൽ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിലപാടെടുക്കുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, വിശ്വാസികളെ കേൾക്കണം, വിശ്വാസികളുടേതാണ് ക്ഷേത്രങ്ങൾ, അതോടൊപ്പം ആചാര്യന്മാരുണ്ട്, ആചാര്യ സഭയുണ്ട്, വിവിധ ഹൈന്ദവ സംഘടനകളുണ്ട്, ഈ ഇവരുമായിട്ടൊക്കെ കേട്ട് കണ്ട് ചർച്ച ചെയ്തിട്ട് വേണം ഒരു നടപടി എടുക്കേണ്ടത് എന്നുള്ളത്. അവിടെ മറ്റേതെങ്കിലും മതസ്ഥരുടെ ആരാധനാലയങ്ങളെ സംബന്ധിച്ച് ആ വിഭാഗങ്ങളുമായി, ആ മതമേലധ്യക്ഷന്മാരുമായി, അതിൻ്റെ സാമൂഹ്യ സംഘടനകളുമായി ചർച്ച ചെയ്യാതെ സർക്കാർ ഒരു തീരുമാനമെടുക്കുമോ എന്ന ചോദ്യവും പ്രസക്തമാകുന്നുണ്ട്. അതിനുദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം തന്നെയാണ്, പള്ളിത്തർക്കം തന്നെയാണ്. പുറവം പള്ളിയും അനുബന്ധമായി ബന്ധപ്പെട്ടുള്ള പള്ളികളിലൊക്കെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. പക്ഷേ ആ സുപ്രീം കോടതിയുടെ നിർദ്ദേശം, ഉത്തരവ് നടപ്പാക്കാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറായിട്ടില്ല. അത് തർക്കത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും മതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ തർക്കമാണെന്ന് പറയുകയും അതിനൊരു മീഡിയേഷൻ ഒരുക്കുന്ന തരത്തിലേക്ക് ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്യുന്നു തർക്കം പരിഹരിക്കാൻ. സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുകയാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ ഇരട്ടത്താപ്പ് അവിടെ നിലനിൽക്കുന്നത്. സമാന്തരമായി ശബരിമല എടുക്കുകയാണെങ്കിൽ നേർ വിപരീതമായ രീതി. ശബരിമലയിൽ എടുത്ത അതേ നിലപാട് തന്നെയാണ് സൈലന്റായി ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു കരട് പട്ടിക ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നതാണ് വിവാദമാകുന്നത്. അത് ഭരണസമിതി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുടെ കരട് പട്ടികയാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ കരട് പട്ടിക പ്രകാരം അവിടെ ഇടതുപക്ഷത്തിന്റെയും CPMന്റെയും ഘടകകക്ഷികളെയും അതോടൊപ്പം ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നവരെ, CPMനെ പ്രൊമോട്ട് ചെയ്യുന്നവരെ ആ ഭരണസമിതിയിൽ തിരികെ കയറ്റുക. നാമമാത്രമായി ഒന്നോ രണ്ടോ ഇതര വിഭാഗങ്ങളെയും തിരികെ കയറ്റുന്നുണ്ട്. ഈ തരത്തിലാണ് ഒരു കരട് പട്ടിക അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കരട് പട്ടികയ്ക്കെതിരെയാണ് രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നത്. ഈ കരട് പട്ടിക പത്മനാഭസ്വാമി ക്ഷേത്രത്തെ അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുക എന്നുള്ള നടപടികളുടെ ആദ്യ ഭാഗമാണ്. അതിന് നടന്നില്ല എങ്കിൽ കൂടിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം, പത്മനാഭസ്വാമി ക്ഷേത്രം ഏതു തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനിക്കുക, ഇടതുപക്ഷ രീതിയിൽ ചിന്തിക്കുന്നവരുടെയും പ്രവർത്തിക്കുന്നവരുടെയും കൂട്ടായ്മയാക്കുക എന്ന ഹിഡൻ അജണ്ട ഈ കരട് പട്ടികയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, ഈ കരട് പട്ടികയിൽ ചില സന്യാസി ശ്രേഷ്ഠന്മാർ ഉണ്ടല്ലോ, പക്ഷേ ഈ സന്യാസി ശ്രേഷ്ഠന്മാരുടെ രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുകയാണ്, വിവാദമാവുകയാണ്.
പിണറായി വിജയനുമായി ചേർന്ന് നിൽക്കുന്ന സർക്കാരിന്റെ നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, പിന്തുണയ്ക്കുന്ന, അതോടൊപ്പം സി പി എമ്മിന്റെ ആശയഗതികളുമായി ചേർന്ന് നിൽക്കുന്ന കാവ്യവസ്ത്രധാരികൾ എന്നാണ് ഇവർക്കെതിരെ ഇപ്പോൾ വിമർശനം ഉയർന്നിരിക്കുന്നത്. സന്യാസികളെന്നാണ് അവർ പറയുന്നത്. അത് സി പി എം കാര്യം അവരെ സന്യാസി ഗണത്തിൽ പെടുന്നുണ്ട്. പക്ഷെ ചോദിക്കുന്ന ചോദ്യം, ഹൈന്ദവ മൂല്യങ്ങൾക്ക് വേണ്ടി, ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കാത്ത ഇവർ കാഷായം കാവ്യവസ്ത്രം ഉടുത്തതുകൊണ്ട് മാത്രം ഇവർ സന്യാസിമാരാകുമോ എന്ന് മറുവിഭാഗം ചോദിക്കുകയും ചെയ്യുന്നു. അവിടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന, ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന, പിണറായി വിജയൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കാവ്യവസ്ത്രധാരികളായ സന്യാസി നാമധാരികളെ ഈ കരട് പട്ടികയിൽ, ഭരണസമിതിയുടെ കരട് പട്ടികയിൽ തിരികെ കയറ്റുന്നു. അതുവഴി ഒരു കൃത്യമായ ഹിഡൻ അജണ്ട സി പി എം മുന്നോട്ട് വയ്ക്കുന്നു, പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. ഈ കരട് പട്ടിക സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ അവിടെ സർക്കാരിന്റെ നിലപാട്, ആ പ്രോസിക്യൂഷനിലെ സർക്കാർ നിലപാടായിരിക്കും. സ്വാഭാവികമായും ശബരിമലയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യമാണ്. സർക്കാരിന്റെ, അതോടൊപ്പം ആ ദേവസ്വം വകുപ്പിന്റെ ഒക്കെ തീരുമാനം കോടതി അതിന്റെ ഔദ്യോഗിക രീതിയിലാണ് എടുക്കുക. സ്വാഭാവികമാണ് ആ പ്രക്രിയ. ആ പ്രക്രിയയുടെ മറവിൽ നിന്നുകൊണ്ട് നയവ്യതിയാനത്തിലൂടെ, നയവ്യത്യാസത്തിലൂടെ കാവ്യവസ്ത്രധാരികളായ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള, സി പി എം ആഭിമുഖ്യമുള്ള, പിണറായി വിജയൻ സർക്കാരിനോട് ആഭിമുഖ്യമുള്ള ചില സന്യാസിമാരുടെ, കാവ്യവസ്ത്രധാരികളുടെ പേരുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭരണസമിതിയുടെ കരട് പട്ടിക സമർപ്പിക്കുമ്പോൾ ആ കരട് പട്ടിക വിശ്വാസികളുടെ താല്പര്യങ്ങൾ ഹനിക്കുന്നതാണ്, വിശ്വാസി സമൂഹത്തോട് ചർച്ച ചെയ്യാത്തതാണ്, ഹൈന്ദവ സംഘടനകളോട് ചർച്ച ചെയ്യാത്തതാണ്, തിരുവിതാംകൂർ കൊട്ടാരത്തോട്, രാജകുടുംബത്തോട് ചർച്ച ചെയ്യാത്തതാണെന്ന വിമർശനം ശക്തമാകുന്നതോടൊപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അനുബന്ധമായി നിൽക്കുന്ന വസ്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകിട്ടുന്നു എന്നുള്ള വിമർശനവും ഇപ്പോൾ ഉയരുന്നു. ഇതിന് ഏറ്റവും ശക്തമായി നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നതാണ് പാത്രക്കുളം. ആ പാത്രക്കുളം നികത്തിയാണ് തീർത്ഥവാദ മണ്ഡപം ആക്കിയിരിക്കുന്നത്. അപ്പോൾ ആ തീർത്ഥവാദ മണ്ഡപം യഥാർത്ഥത്തിൽ വിശ്വാസികളെ പിന്തുണയ്ക്കുന്നവർ ചെയ്യേണ്ടത് തീർത്ഥവാദ മണ്ഡപത്തെ വിശ്വാസത്തിന് അധിഷ്ഠിതമായ നേരത്തെ പൂർവ്വസ്ഥിതിയിൽ ഉണ്ടായിരുന്ന പാത്രക്കുളം, ആ പാത്രക്കുളം ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ചേർക്കുക, അത്തരത്തിലാണ് നടപടി ഉണ്ടാകേണ്ടത്. പക്ഷേ തീർത്ഥവാദ മണ്ഡപം സർക്കാർ കണ്ടുകിട്ടുന്നു, ഏറ്റെടുക്കുന്നു എന്ന നടപടികളിലൂടെ പോകുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി വിശ്വാസത്തിലാണ്ട് നിൽക്കുന്ന പാത്രക്കുളം ഫലത്തിൽ സർക്കാർ പിടിച്ചടിക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന വിമർശനവും വരുന്നുണ്ട്. ആ തരത്തിലാണ് കരട് പട്ടിക, ഭരണസമിതിയുടെ കരട് പട്ടിക സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നു. ആ കരട് പട്ടികയിൽ ആകമാനം ഇടതുപക്ഷ അനുഭാവമുള്ളവരെ തിരികെ കയറ്റുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി അനുബന്ധമായ സ്ഥലങ്ങളെ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിലേക്ക്, സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന തരത്തിലേക്ക് മാറുന്നു. തീർത്ഥവാദ മണ്ഡപം കണ്ടുകെട്ടുന്നു എന്ന് പറഞ്ഞാൽ, സർക്കാരിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ തീർത്ഥവാദ മണ്ഡപമല്ല വിഷയം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായ രീതിയിൽ ഇടപെടലുള്ള പാത്രക്കുളമാണ് വിഷയം. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സംസ്കൃതിയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഇടതുപക്ഷ സർക്കാർ ഇടപെടൽ നടത്തുന്നു എന്ന വിമർശനം ശക്തമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.